നമ്മളോടൊപ്പം അച്ചു ഉമ്മനാണ് ഇപ്പോൾ ചേരുന്നത്. വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ള അച്ചു ഉമ്മൻ, ഈ ഒരു തെരഞ്ഞെടുപ്പിന് എങ്ങനെയാണ്? ഇത്രയധികം എല്ലാ ഘടകങ്ങളും കോൺഗ്രസിനും യു ഡി എഫിനും അനുകൂലമായ ഒരു സാഹചര്യം മുമ്പ് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. അത്രമാത്രം എല്ലാ ഫാക്ടേഴ്സും ഞങ്ങൾക്ക് അനുകൂലമാണ്. ഈ കേരള ചരിത്രത്തിൽ തന്നെ ഇത്രയധികം ഈ ഡിജിറ്റൽ പബ്ലിസിറ്റി, ഡിജിറ്റൽ സൈബർ ബുള്ളി അങ്ങനെയുള്ള എല്ലാ സ്ഥാനാർത്ഥികൾക്കും ഒരേപോലെ നേരിട്ടൊരു ഒരു എലക്ഷൻ ആയിരുന്നു. അത് കൂടുതലായിട്ടും ചാണ്ടി ഉമ്മൻ കാണുന്നത്. അതിനെ എങ്ങനെയാണ്, ഇപ്പം അച്ചു ഉമ്മനും അതിനൊരു വിക്റ്റിമാണ്, അപ്പം അതിനെങ്ങനെയാണ്? അപ്പം ഞാനൊരു വിക്റ്റിമായിട്ട് എനിക്ക് തോന്നുന്നില്ല, ഞാനൊരു സർവൈവറാണ്, അതിനെ ഞാൻ സർവൈവ് ചെയ്തു. പക്ഷെ ഞാൻ പറയുന്നത്, ഈ വ്യക്തിഹത്യ അത് ആർക്ക് നേരെയാണെങ്കിൽ പോലും അത് പടച്ചു വിടുന്നവർക്ക് അത് അനുകൂലമായി ഒരിക്കലും ഭവിക്കില്ല. ഈ ഇവിടുത്തെ കേസിൽ തന്നെ ആരൊക്കെ സൈബർ ബുള്ളിയിങ് നടത്തിയിട്ടുണ്ടോ അവർക്കെതിരായിട്ടാണ് കാര്യങ്ങൾ നീങ്ങിയിട്ടുള്ളത്. ഈ പറഞ്ഞ പോലെ പോളിംഗ് വോട്ടേഴ്സിന്റെ ലിസ്റ്റിൽ പല ക്രമക്കേടുകൾ സംബന്ധിച്ച് ചാണ്ടി ഉമ്മൻ ഒരു കേസ് കൊടുത്തിരുന്നു, അപ്പം അത് നമ്മുടെ ഈ വോട്ടിംഗ് ബാധിക്കാൻ സാധ്യതയുള്ളതാണ്. അതിനെപ്പറ്റി എനിക്ക് അറിയില്ല കേട്ടോ. ഇപ്പോൾ എല്ലാവരോടും അച്ചുമ്മന്റെ ഒരു കാഴ്ചപ്പാട് അനുസരിച്ച് ഉമ്മൻചാണ്ടിയുടെ ഭൂരിപക്ഷം അതിനെ മറികടക്കുമെന്ന് ഉറപ്പിച്ചു പറയുന്നു. അത് അതിന് വ്യക്തമായ ഒരു എന്താണ്, നമ്മൾ വീട് കയറുമ്പോൾ വീട്ടിലെ സ്ത്രീകളാണ് നമ്മളോട് കൂടുതലും സംസാരിക്കുന്നത്. അവർ സംസാരിക്കുന്നത് വളരെയധികം സ്നേഹത്തോടും കടപ്പാടോ കൂടിയാണ്. അപ്പം അതൊരു ട്രെൻഡാണ്, സ്ത്രീകളാണ് ഈ വലിയൊരു ഡിസൈസീവ് ഫാക്ടർ. അപ്പം അതുകൊണ്ട് ഇത് വളരെ അനുകൂലമാണ് എനിക്ക് പ്രതീക്ഷയുണ്ട്. ഇപ്പൊ ചാണ്ടി ഉമ്മനേക്കാളും പൊളിറ്റിക്കലി എക്സ്പീരിയൻസ് അച്ചുമ്മനാണ്. ഇപ്പോ ആദ്യം ഉമ്മൻചാണ്ടിയുടെ മക്കൾ വന്നതും എല്ലാം അച്ചുമ്മനാണ്. അപ്പൊ ഒരു ഉപദേശം എന്ന നിലയിൽ ഇപ്പോ ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനമായി കൊടുത്തത് എന്തായിരുന്നു അനിയന്? എന്നാരും പറഞ്ഞു, ഞാനങ്ങനെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ചാണ്ടിക്കാണ് എന്നെക്കാട്ടിലും പ്രവർത്തന പരിചയം. അങ്ങനെ ഉപദേശിക്കാൻ പറ്റിയ ഒരു വ്യക്തിയൊന്നുമല്ല ഞാൻ. ഞാനിവിടുത്തെ ഒരു സാധാരണ വോട്ടറാണ്. ഞാനിവിടെ വന്നിട്ട് ഞാൻ എവിടെയും പോയി പ്രസംഗിക്കൊന്നും ചെയ്തില്ല. ഞാൻ വീട് കയറി വോട്ട് പിടിക്കുമായിരുന്നു. അപ്പം ചാണ്ടിക്ക് വേണ്ട എല്ലാ ഉപദേശവും അപ്പ അപ്പയുടെ ജീവിതത്തിലൂടെ തന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ ഉപദേശം. ചാണ്ടി ഉമ്മൻ പറഞ്ഞ പോലെ 2004 മുഖ്യമന്ത്രി ആയപ്പോൾ തൊട്ട് ഉമ്മൻചാണ്ടി നേരിട്ട പല ഈ പ്രതിസന്ധികൾക്കുള്ള മറുപടി ഈ ഒരു തെരഞ്ഞെടുപ്പ് തീർച്ചയായും ഉണ്ടാകും. ആരെയും അദ്ദേഹത്തെ പോലെ ഒരു നല്ല മനുഷ്യനെ, നിരപരാധിയെ വേട്ടയാടി ഇഞ്ചിഞ്ചായി നീറ്റിച്ചായിരുന്നു, അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനം ഈ വോട്ടിങ്ങിൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ചാണ്ടി ഉമ്മൻ സൂചിപ്പിച്ച ഒരു കത്തിൻ്റെ കാര്യം, അപ്പം അവസാന നിമിഷങ്ങളിൽ ഈ പറഞ്ഞ വിവാദങ്ങൾക്കെല്ലാം മറുപടിയായി ഒരു കത്ത് എഴുതിയിരുന്നു, അത് ഉടൻ തന്നെ പുറത്തു വിടുമെന്ന് ചാണ്ടി ഉമ്മൻ പറയുകയുണ്ടായി. അത് എൻ്റെ അറിവിൽ അപ്പം എഴുതിയത് കത്തല്ല, ഡയറിയാണ്. അത് ചാണ്ടിയുടെ റൈറ്റാണ്, അത് വെളിവിടണോ എന്താ അത് ചാണ്ടി തീരുമാനിക്കും. ഏതായാലും ഇനി 8-ാം തീയതി എങ്ങനെയാണ് ഇപ്പോൾ? വളരെ ഞങ്ങൾക്ക് അന്ന് വലിയൊരു വിജയം ഞങ്ങൾക്ക് ഉണ്ടാവും. ഉമ്മൻചാണ്ടിയുടെ സഹോദരിയുടെ വസതിയുടെ മുമ്പിൽ നിന്ന് യൂടോക്കിനായി ക്യാമറാമാൻ അരുണോടൊപ്പം അച്യുത്.